അപ്പൊ നമ്മൾ ഇന്ന് റോസ്മേരി വാട്ടർ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. താരനും മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ട് ഇത് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്കിത് പുതിയ മുടികളൊക്കെ വളരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് റോസ്മേരി വാട്ടർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് കമന്റിലൂടെ പറയുന്ന ഒരു കാര്യമാണ് റോസ്മേരി ലീവ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയ പോലും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ പിന്നെ കമന്റിലൂടെ കുറേ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്നത് തന്നെ. നല്ലതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിന്റെ വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് അങ്ങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാറില്ല. ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ലതാന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് വീഡിയോ ചെയ്യുള്ളൂ. അപ്പൊ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ യൂസ് ചെയ്തു എന്ന് മാത്രമല്ല, ഞാനിത് എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുടി കൊഴിച്ചിലും താരനും പ്രശ്നം പറഞ്ഞവർക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, റോസ്മേരി ലീവ്സ് ഇങ്ങനെ വാട്ടർ തയ്യാറാക്കി ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഒരു മാസത്തോളമൊക്കെ ഉപയോഗിച്ച് തോന്നുന്നു. എനിക്ക് അവരെന്നിട്ട് കമന്റ് ചെയ്തു കേട്ടോ, നല്ല മുടി കൊഴിച്ചിൽ വ്യത്യാസമുണ്ട്, താരലിൽ നല്ല വ്യത്യാസമുണ്ട്, പുതിയ മുടികളൊക്കെ നന്നായിട്ട് വളരുന്നതായിട്ട് അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഉപയോഗിച്ചിട്ട് എനിക്ക് മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് തോന്നിയിട്ടോ. അതിന്റെ എന്താ പറയുക, മുടിയുടെ ആ ഒരു ടെക്സ്ചറും അതിന്റെ ആ ഒരു മണവും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്യൂട്ട് ആവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഞാൻ എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കിയത്, എങ്ങനെയാണ് മുടിയിൽ ഉപയോഗിച്ചത്, എത്ര തവണയൊക്കെ ഉപയോഗിച്ചു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം റോസ്മേരി വാട്ടർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു ടോണറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, പക്ഷെ എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ റോസ്മേരി ലീവ്സ് പിന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ബ്രാൻഡും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അത് പ്രൊമോഷനാന്ന് വിചാരിക്കും, അതുകൊണ്ട് ഞാൻ പറയില്ല കേട്ടോ. അപ്പൊ 2 സ്പൂൺ ഒറ്റ യൂസിനാണ് ഞാനിപ്പോ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കൊരു 2 സ്പൂൺ അളവിൽ മതിയാവും. അപ്പൊ 2 സ്പൂൺ അളവിൽ റോസ്മേരി ലീവ്സ് നമ്മൾ എടുക്കുക. അപ്പൊ ഇത് ഡ്രൈഡ് ലീവ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കില്ലേ, അപ്പൊ ഉണ്ടാവുന്ന അതേ ഒരു സ്മെല് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്തു വെക്കാനാണെങ്കിൽ ഒരു 3 സ്പൂണോ 4 സ്പൂണോ ഒക്കെ നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റ യൂസിന് നമ്മൾ 2 സ്പൂൺ അളവിൽ നമ്മൾ എടുത്താൽ മതി കേട്ടോ. എത്ര മുടി ഉള്ളവരാണെങ്കിലും മുടി കുറവുള്ളവരാണെങ്കിലും നിങ്ങൾ 2 സ്പൂൺ അളവിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു ഏകദേശ കണക്കാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അളവിൽ എടുക്കുക. കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് തയ്യാറാക്കാനാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളവും കൂടുതലായിട്ട് എടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇത് തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നന്നായിട്ട് തിള വരുന്ന സമയം വരെ നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 10-20 മിനിറ്റ് എങ്കിലും നമ്മൾ അങ്ങനെ കിടന്ന് തിളയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഡ്രൈഡ് ലീവ്സ് ആണ്. അപ്പൊ അതിനകത്തുള്ള സത്ത് മൊത്തം നമുക്ക് വെള്ളത്തിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറഞ്ഞത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രമേ അതിന് സത്ത് മൊത്തമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് തിള വരുന്ന ആ ഒരു സമയം വരെ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ ഒരു 20 മിനിറ്റ് നേരം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതിപ്പോ തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ തിളപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയൊക്കെ ഉപയോഗിച്ച് അരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അരിപ്പ് ഉപയോഗിച്ച് അരിക്കുമ്പോൾ എങ്ങനെയായാലും ചെറിയ ചെറിയ പൊടികളൊക്കെ അതിനകത്തേക്ക് വരും. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിന്റെ സ്മെല്ല് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നല്ല സ്മെല്ലാണ്. പിന്നെ കളറ് നോക്കുകയാണെങ്കിൽ നമ്മൾ ജീരകമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കില്ല, ആ ഒരു കളറിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും പുതിയ മുടികളെല്ലാം വളരാനും നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമുക്കിത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പൊ ഞാനിത് നമ്മുടെ റോസ്മേരി വാട്ടർ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. സ്പ്രേ ബോട്ടിൽ വേണം, നിർബന്ധമില്ല. നിങ്ങൾക്ക് കൈകൊണ്ട് ഉപയോഗിച്ച് തേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തേക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് തേക്കാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാനൊക്കെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കൈകൊണ്ട് തേച്ചാൽ മതി. അപ്പൊ ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. എന്റെ മുടി ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ
പിന്നെ നമ്മുടെ റോസ്മേരി വാട്ടർ തേച്ച് കൊടുക്കരുത്. നിങ്ങൾ കുറച്ച് ഓയിൽ, നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് കുറച്ച്, ഒരുപാട് ഡീപ്പ് ഓയിലിംഗ് ഒന്നും വേണ്ട, ലേശ ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുടിയിൽ തേക്കാം കേട്ടോ. ഡ്രൈ ഹെയറിലേക്ക് നമ്മൾ കറക്റ്റ് അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്നും കൂടി ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനിതാ കുറച്ച് ഓയിൽ മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ മുടിയിലേക്ക് സ്പ്രേ ചെയ്യാം. മുടിയിലേക്കല്ല, സ്കാൽപ്പിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുടിയിലായാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് പിന്നെ ടോണറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡെയിലി ഉപയോഗിക്കുന്ന അത്ര നല്ലതായിരിക്കില്ല. കാരണം ഇതൊരു എന്താ പറയുക, നമ്മളൊരു കാരമുള്ള സാധനം എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ഒരു കാരം ഒരു കുത്തുന്ന സ്മെല്ലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അത്ര നല്ലതായിരിക്കില്ല. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ ഇങ്ങനെ ഡെയിലി മുടിയിൽ ഉപയോഗിക്കാൻ പാടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ഇടവിട്ട ദിവസങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഡെയിലി നമ്മൾ മുടിയിൽ അങ്ങനെ ഉപയോഗിക്കരുത്. നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. ഒരു ടോണറൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനാണെങ്കിൽ ഒന്നരാടം ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ടോണറായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നൈറ്റൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളിങ്ങനെ മുടിയിൽ ടോണറൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൂടിയ അളവിൽ ഉപയോഗിക്കരുത്, മുടി നനയുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. ജസ്റ്റ് മുടിയിൽ സ്കാൽപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് മസാജ് ചെയ്തിട്ട് മുടി ഉണങ്ങിയിട്ട് നിങ്ങൾ കെട്ടിവെക്കുക കേട്ടോ. മുടി നനഞ്ഞ മുടിയോടുകൂടി രാത്രി അങ്ങനെ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ മുടിക്കായ വരും, താരൻ്റെ പ്രശ്നം കൂടും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ ടോണറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പേടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒരു പാക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടികൊഴിച്ചിലും താരനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ തിളപ്പിക്കാതെയും ഈ റോസ്മേരി വാട്ടർ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തലേ ദിവസം നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാനിടുക, കുറച്ച് ചൂട് വെള്ളത്തിൽ, കുറച്ച് തിളച്ച വെള്ളം, തിളച്ച വെള്ളം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് തിളയില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ചൂട് വെള്ളത്തിൽ നിങ്ങളിത് കുതിർക്കാനിടുക. എന്നിട്ട് ഒരു നൈറ്റ് അതുപോലെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്കിത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ആ രീതിയിൽ ചെയ്യേണ്ടവർക്ക് ആ രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലാണെങ്കിലും നിങ്ങൾ തലേ ദിവസം കുതിർക്കാനിടുക, പിറ്റേ ദിവസം എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം തിളപ്പിച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നം, തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ വരുന്നവർക്ക് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാൻ എന്തായാലും തിളപ്പിച്ചിട്ട് തന്നെയാണ് ഉപയോഗിച്ചത്, ഞാൻ അല്ലാണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുടിയിൽ അങ്ങനെ സ്പ്രേ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മുടിയിൽ സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം കേട്ടോ. നമുക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ മുടിയിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കെട്ടിവെക്കാം. കെട്ടിവെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാത്രിയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നനയുന്ന പോലെ ഇതാക്കിയിട്ട് കെട്ടി വെച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങരുത്. പക്ഷെ നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ കെട്ടിവെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സ്കാൽപ്പിലും മുടിയിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകുക കേട്ടോ. കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകണേ അങ്ങനെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ കുറച്ച് ഓയിൽ തേച്ചിട്ടാണല്ലോ ഈ വാട്ടർ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകാം, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് ഒരിക്കലും കഴുകരുത്, അങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കുന്നതും ഉപയോഗിക്കുന്നതും. പിന്നെ കഴുകുന്നത് ഞാൻ കാണിക്കുന്നില്ല, കഴുകുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡെയിലി ഉപയോഗിക്കരുത്. രണ്ട് ദിവസം കൂടുമ്പോഴോ ഒന്നരാടം ദിവസങ്ങളിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ടോണർ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു വൈറ്റമിൻ ഇ ചേർക്കുന്നതോട് കുഴപ്പമില്ലാട്ട്. അപ്പൊ ഒരു ഓയിലി ഫീൽ കിട്ടുമല്ലോ, നമ്മൾ ഓയിൽ തേച്ചിട്ടായിരിക്കില്ലല്ലോ നമ്മൾ എപ്പോഴും ടോണർ ഉപയോഗിക്കുക. അപ്പൊ ടോണർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പൊ റോസ്മേരി വാട്ടറിനെ കുറിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.